തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ലഘുഭക്ഷണശാലയുടെ നിർമ്മാണം 5 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം. 1 കോടി രൂപ വകയിരുത്തിയാണ് തേക്കടി ബോട്ട് ലാൻഡിംഗിൽ ബോട്ടിന്റെ മാതൃകയിൽ ലഘുഭക്ഷണശാലയുടെ നിർമ്മാണം തുടങ്ങിയത്. വിശ്രമമുറിയും ടോയ്ലറ്റും മിനി തിയേറ്ററും ഒക്കെ ഇവിടെ ഒരുക്കാനായിരുന്നു തീരുമാനം. കെട്ടിടം പണി അവസാന ഘട്ടത്തിലെത്തിയിട്ട് വർഷങ്ങളായി. എന്നാൽ ഫർണിച്ചറുകളും മറ്റു സൌകര്യങ്ങളും ഏർപ്പെടുത്തി പ്രവർത്തനം തുടങ്ങാനായിട്ടില്ല. രാവിലെ 7:30 തടാകത്തിലെ ബോട്ടിംഗ് തുടങ്ങുന്നത്. ഇതിനായി സഞ്ചാരികൾ പുലർച്ചെ എഴുന്നേറ്റ് 6 മണിക്ക് മുമ്പ് തന്നെ ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തും. ഇദ്ദേഹം ഡാർപർ എന്ന ഒരു പ്രത്യേകത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെ പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ആനവച്ചാലിൽ നിന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്ത് 4 കിലോമീറ്റർ യാത്ര ചെയ്ത് ബോട്ട് ലാൻഡിങ്ങിൽ എത്തുമ്പോൾ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം കഴിക്കാൻ, കാരണം പ്രായമായവരും കുട്ടികളും അടക്കമുള്ള ആളുകളാണ് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ബോട്ടിങ്ങിനായി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന വിനോദസഞ്ചാരികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. നിലവിൽ ചെറിയൊരു താൽക്കാലിക ഭക്ഷണശാലയാണുള്ളത്. കുരങ്ങിന്റെ ശല്യം കാരണം ഇവിടെ കയറാൻ സഞ്ചാരികൾക്ക് പേടിയാണ്. നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് എത്തിയതോടെ നടത്തിപ്പിന് അവകാശവാദവുമായി വനപാലകരുടെ സൊസൈറ്റി രംഗത്തുണ്ട്. എന്നാൽ ഈ സൊസൈറ്റിക്ക് നടത്തിപ്പ് കൊടുക്കുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തെത്തിയതും പ്രവർത്തനം തുടങ്ങാൻ തടസ്സമായിട്ടുണ്ട്. KTDC ക്കോ ഇന്ത്യൻ കോഫി ഹൌസിനോ കെട്ടിടം വിട്ടുകൊടുത്ത് പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് വിനോദസഞ്ചാര രംഗത്തുള്ളവരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഇദ്ദേഹം ഡാർപർ എന്ന ഒരു പ്രത്യേകത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.